പരിശുദ്ധാത്മാവേ വന്നിടേണമേ, എൻ ഹൃത്തിൽ വാഴാൻ വന്നിടേണമേ. എൻ അശുദ്ധിയെല്ലാം മാറിപ്പോകട്ടെ, നിൻ വിശുദ്ധിയിൽ വളരാൻ കൃപയേകണേ. പരിശുദ്ധാത്മാവേ വന്നിടേണമേ, എൻ ഹൃത്തിൽ വാഴാൻ വന്നിടേണമേ. എൻ അശുദ്ധിയെല്ലാം മാറിപ്പോകട്ടെ, നിൻ വിശുദ്ധിയിൽ വളരാൻ കൃപയേകണേ. സ്നേഹമുള്ള ഈശോയെ, അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ, പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ, അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. സ്നേഹമുള്ള ഈശോയെ, എൻ്റെ മാതാപിതാക്കളെയും സഹോദരീ സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കാവൽ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തു സൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് ഫെബ്രുവരി 3-ാം തീയതി ശനിയാഴ്ച. ഇന്നത്തെ വായനകൾ രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിലുള്ള വായന, 3-ാം അധ്യായം 4 മുതലുള്ള തിരുവചനങ്ങൾ. ഒരിക്കൽ രാജാവ് ബലിയർപ്പിക്കാൻ മുഖ്യ പൂജാഗിരിയായ ഗിബിയോനിലേക്ക് പോയി. ആ ബലിപീഠത്തിൽ അവൻ 1000 ദഹനബലി അർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് രാത്രി കർത്താവ് സോളമന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ദൈവം അവനോട് അരുളി ചെയ്തു, നിനക്ക് എന്ത് വേണമെന്ന് പറഞ്ഞുകൊള്ളുക. അവൻ പറഞ്ഞു, എൻ്റെ പിതാവും അങ്ങയുടെ ദാസനുമായ ദാവീദ് വിശ്വസ്തതയോടും നീതിബോധത്തോടും പരമാർത്ഥ ഹൃദയത്തോടും കൂടെ അവിടുത്തെ മുൻപിൽ വ്യാപരിച്ചു. അങ്ങ് അവനോട് അതിയായ സ്നേഹം എപ്പോഴും കാണിച്ചു പോന്നു. അവിടുന്ന് ആ സ്നേഹം നിലനിർത്തുകയും അവൻ്റെ സിംഹാസനത്തിലിരിക്കാൻ ഒരു മകനെ നൽകുകയും ചെയ്തു. എൻ്റെ ദൈവമായ കർത്താവെ, ഭരണപരിചയമില്ലാത്ത ഒരു ബാലനായിരുന്നിട്ട് പോലും ഈ ദാസനെ എൻ്റെ പിതാവായ ദാവീദിൻ്റെ സ്ഥാനത്ത് രാജാവാക്കിയിരിക്കുന്നു.
അങ്ങ് തിരഞ്ഞെടുത്തതും സംഖ്യാതീതവുമായ ഒരു മഹാജനത്തിൻ്റെ നടുവിലാണ് അങ്ങയുടെ ദാസൻ. ഈ മഹാജനത്തെ ഭരിക്കാൻ ആർക്ക് കഴിയും? ആകയാൽ നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കാൻ പോരുന്ന വിവേകം ഈ ദാസന് നൽകിയാലും. സോളമൻ്റെ ഈ അപേക്ഷ കർത്താവിന് പ്രീതികരമായി. അവിടുന്ന് അവനോട് അരുളി ചെയ്തു, നീ ദീർഘായുസോ സമ്പത്തോ ശത്രു സംഹാരമോ ആവശ്യപ്പെടാതെ നീതി നിർവഹണത്തിന് വേണ്ട വിവേകം മാത്രമാണ് ആവശ്യപ്പെട്ടത്. നിന്റെ അപേക്ഷ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ജ്ഞാനവും വിവേകവും ഞാൻ നിനക്ക് തരുന്നു. ഈ കാര്യത്തിൽ നിനക്ക് തുല്യനായി ആരുമുണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. മാത്രമല്ല, നീ ചോദിക്കാത്തവ കൂടി ഞാൻ നിനക്ക് തരുന്നു. നിന്റെ ജീവിതകാലം മുഴുവൻ സമ്പത്തും മഹത്വവും മറ്റൊരു രാജാവിനും ഇല്ലാത്ത വിധം നിനക്കുണ്ടായിരിക്കും. മനസ്സു നിറയും സുവിശേഷം, പരിപാവനം പാവനം, പരിചയാകും തിരുവചനം അതിശ്രേഷ്ഠമാം ആയുധം. അതിമോഹനം പരിപാവനം എന്നേശുവിൻ വചനം, അതിമോഹനം പരിപാവനം എന്നേശുവിൻ വചനം. മനസ്സു നിറയും സുവിശേഷം പരിപാവനം പാവനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 6:30 വാക്യങ്ങൾ. അപ്പസ്തോലന്മാർ ഈശോയുടെ അടുത്ത് ഒരുമിച്ചുകൂടി തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതും അറിയിച്ചു. അനേകം ആളുകൾ അവിടെ വരികയും പോവുകയും ചെയ്തിരുന്നു. ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് ഒഴിവ് കിട്ടിയിരുന്നില്ല. അതിനാൽ അവൻ പറഞ്ഞു, നിങ്ങൾ ഒരു വിജന സ്ഥലത്തേക്ക് വരുവിൻ, അല്പം വിശ്രമിക്കാം. അവർ വഞ്ചിയിൽ കയറി ഒരു വിജന സ്ഥലത്തേക്ക് പോയി. പലരും അവരെ കാണുകയും തിരിച്ചറിയുകയും ചെയ്തു. എല്ലാ പട്ടണങ്ങളിലും നിന്ന് ജനങ്ങൾ കരവഴി ഓടി അവർക്ക് മുൻപേ അവിടെ എത്തി. അവൻ കരയ്ക്കിറങ്ങിയപ്പോൾ വലിയൊരു ജനക്കൂട്ടത്തെ കണ്ടു. അവരോട് അവന് അനുകമ്പ തോന്നി, കാരണം അവർ ഇടയനില്ലാത്ത ആട്ടിൻ പറ്റം പോലെ ആയിരുന്നു. അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി. ക്രൂശിതന്റെ ഹൃദയ വിചാരങ്ങൾ. ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ, ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ. എന്റെ സാന്നിധ്യത്തിനും ആശ്വാസവാക്കുകൾക്കും സഹായങ്ങൾക്കും കാത്തു നിൽക്കുന്നവരെ നിരാശരാക്കി ഞാൻ വിശ്രമത്തിന് സമയം കണ്ടെത്തുന്നുവെങ്കിൽ, ഞാൻ തനിച്ചാക്കിപ്പോയവരുടെ കണ്ണുനീരിന് ദൈവസന്നിധിയിൽ വില കൊടുക്കേണ്ടി വരുമെന്ന് ക്രൂശിതൻ ഓർമ്മപ്പെടുത്തുന്നു. പലരും അവരെ കാണുകയും തിരിച്ചറിയുകയും ചെയ്തു. എല്ലാ പട്ടണങ്ങളിൽ നിന്ന് ജനങ്ങൾ കരവഴി ഓടി അവർക്ക് മുൻപേ അവിടെ എത്തി. അവൻ കരയ്ക്കിറങ്ങിയപ്പോൾ ഒരു വലിയ ജനക്കൂട്ടത്തെ കണ്ടു. അവരോട് അവന് അനുകമ്പ തോന്നി, കാരണം അവർ ഇടയനില്ലാത്ത ആട്ടിൻ പറ്റം പോലെ ആയിരുന്നു. അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി. ക്രിസ്തുവിന്റെ വാക്കുകളിലും അത്ഭുതങ്ങളിലും വിശ്വാസവും ആശ്വാസവും അർപ്പിച്ച് അനേകർ അവനെ അനുഗമിച്ചു. യാത്രയുടെ യാതനകൾ ക്രിസ്തുവിന്റെ ശരീരത്തെ തളർത്തിയത് കൊണ്ടാകണം അല്പം വിശ്രമിക്കാൻ അവൻ ആഗ്രഹിച്ചത്. എന്നാൽ ജനത്തിന്റെ നിലവിളിയുടെ സ്വരം ക്രിസ്തുവിന്റെ മനസ്സിനെ നൊമ്പരപ്പെടുത്തിയത് കൊണ്ടാകണം വിശ്രമസമയം ഉപേക്ഷിച്ചു പോലും ജനത്തിന്റെ വേദനകൾക്ക് ഉത്തരമാകുവാൻ ക്രിസ്തു ശ്രമിക്കുന്നത്. വിശ്രമിക്കാനായി ഞാൻ തിരഞ്ഞെടുക്കുന്ന സമയവും കാലവുമൊക്കെ ദൈവം ആഗ്രഹിക്കുന്ന സമയമാണോ എന്ന് തിരിച്ചറിയാൻ ക്രിസ്തു എന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നല്ല തമ്പുരാനെ, ഞാൻ തിരഞ്ഞെടുക്കുന്ന വിശ്രമവേളകളിൽ ദൈവം എനിക്ക് നൽകിയവരുടെ വേദനകൾക്ക് ഉത്തരമാകേണ്ട സമയമാണെങ്കിൽ ആ സമയം ദൈവത്തിനു വേണ്ടി ഉണർന്നിരിക്കാനും അനേകർക്ക് ആശ്വാസമാകുവാനും എനിക്ക് നീ ശക്തി നൽകണമേ. ആമേൻ. സ്നേഹത്തിൻ ആഴം കണ്ടു ഞാൻ.
കരുണാമയനും ജീവദാതാവുമായ പ്രിയക ദൈവമേ, ഒരു പുതിയ പ്രഭാതവും നല്ലൊരു ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച അങ്ങയുടെ അത്ഭുതകരവും അതിശയിപ്പിക്കുന്നതുമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നേ ദിവസം അങ്ങയുടെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ശരീരത്തിനും ആത്മാവിനും പുതുജീവനേകി. ഞങ്ങൾ വായിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്ത വചനം ഞങ്ങളിൽ ഫലം ചൂടുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിന്റെ തിരുവിഷ്ടമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അനുദിന ജീവിതത്തിൽ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും, വിശിഷ്യ ജോലി നഷ്ടപ്പെട്ടവരെയും പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരെയും രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പലവിധ ജോലികൾ ലഭിക്കുന്നതിനായി പരീക്ഷകൾ എഴുതിയിരിക്കുന്നവരെയും പരീക്ഷകൾക്കായി ഒരുങ്ങുന്നവരെയും കുഞ്ഞുങ്ങളെ ലഭിക്കാൻ കാത്തിരിക്കുന്നവരെയും വിസ നഷ്ടപ്പെട്ട് ജോലിയില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്നവരെയും പലവിധ കാരണങ്ങളാൽ വേദനിക്കുന്ന മാതാപിതാക്കളെയും ഞങ്ങൾ ത്രിത്വേക ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ഭരമേൽപ്പിക്കുന്നു. പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പ്രത്യേകിച്ച് ആത്മഹത്യാ പ്രവണത ഉള്ളവരെയും തിരുക്കുരിശിൽ നിന്നൊഴുകുന്ന തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. സഹനങ്ങളിൽ അങ്ങയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനുള്ള വിശ്വാസവും മനക്കരുത്തും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ വഴി നടത്തണമേ. കാലിത്തൊഴുത്തിലും കാനായിലും കാൽവരിയിലും ഈശോയ്ക്ക് കാവലായ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അമ്മയുടെ തിരുക്കുമാരനോട് അപേക്ഷിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ില്ലാതെ നിൻ സ്വരം കേൾക്കാതെ പാപത്തിൻ വലയിൽ വീഴുമ്പോൾ വീണ്ടു വിചാരമില്ലാതെ നിൻ സ്വരം കേൾക്കാതെ പാപത്തിൻ വലയിൽ വീഴുമ്പോൾ നിൻ ശക്തിയാലെന്നെ നയിക്കണേ, നിൻ ജ്ഞാനത്താലെന്നെ നിറയ്ക്കണേ, നിൻ ശക്തിയാലെന്നെ നയിക്കണേ, നിൻ ജ്ഞാനത്താലെന്നെ നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ വന്നിടേണമേ, എൻ ഹൃത്തിൽ വാഴാൻ വന്നിടേണമേ, എന്ന ശുദ്ധിയെല്ലാം മാറിപ്പോകട്ടെ, നിന്റെ ശുദ്ധിയിൽ വളരാൻ കൃപയേകണേ. ഭക്തിയുള്ളിൽ വളർന്നിടാൻ യേശുവെ അറിഞ്ഞു ജീവിക്കാൻ, ശക്തി എന്നിൽ നിറഞ്ഞിടാൻ ഭക്തിയുള്ളിൽ വളർന്നിടാൻ യേശുവെ അറിഞ്ഞു ജീവിക്കാൻ, ആത്മാവേ നീ വന്നിടണേ, നിൻ ആത്മശക്തി എന്നിൽ ചൊരിയേണമേ, ആത്മാവേ നീ വന്നിടണേ, നിൻ ആത്മശക്തി എന്നിൽ ചൊരിയേണമേ. പരിശുദ്ധാത്മാവേ വന്നിടേണമേ, എൻ ഹൃത്തിൽ വാഴാൻ വന്നിടേണമേ, എന്ന ശുദ്ധിയെല്ലാം
മാറിപ്പോകട്ടെ, നിൻ വിശുദ്ധിയിൽ വളരാൻ കൃപയേകണേ. പരിശുദ്ധാത്മാവേ വന്നിടേണമേ, എൻ ഹൃത്തിൽ വാഴാൻ വന്നിടേണമേ. എന്ന ശുദ്ധിയെല്ലാം മാറിപ്പോകട്ടെ, നിൻ വിശുദ്ധിയിൽ വളരാൻ കൃപയേകണേ. നാഥനാം യേശു മഹേശ്വര, നീ എൻ്റെ സർവസ്വമല്ലേ. നിന്നെ മറന്നു ഞാൻ അരുതായ്മ ചെയ്യാൻ ഇടയാക്കിടല്ലേ. നീ ജീവനാഥ എൻ്റെ യേശുദേവ, ജീവൻ്റെ നാഥനാം യേശു മഹേശ്വര, നീ എൻ്റെ സർവസ്വമല്ലേ. അഴലിൻ്റെ ആഴിയിൽ വീണു താഴാതെന്നെ, അലിവോടെ എന്നും നീ കാത്തിടേണേ. അഴലിൻ്റെ ആഴിയിൽ വീണു താഴാതെന്നെ, അലിവോടെ എന്നും നീ കാത്തിടേണേ. കണ്ണീരു തൂകി ഞാനിന്നു കേളുന്നിത, സർവം പൊറുക്കണേ നാഥനീശു, രാജരാജനീശു. ജീവൻ്റെ നാഥനാം യേശു മഹേശ്വര, നീ എൻ്റെ സർവസ്വമല്ലേ. നിന്നെ മറന്നു ഞാൻ അരുതായ്മ ചെയ്യാൻ ഇടയാക്കിടല്ലേ. നീ ജീവനാഥ എൻ്റെ യേശുദേവ. കൃപയോടെ നോക്കുവാൻ വിളിച്ചു കേഴുന്നിത, അടിയനിൽ നീ കൃപ ചൊരിഞ്ഞിടേണേ. കൃപയോടെ നോക്കുവാൻ വിളിച്ചു കേഴുന്നിത, അടിയനിൽ നീ കൃപ ചൊരിഞ്ഞിടേണേ. അവിടുന്നു ചൊരിയുന്ന വരമാരിയാലൻ അകതാരെന്നെന്നും കുളിർന്നിടട്ടെ, എന്നെന്നും കുളിർന്നിടട്ടെ. ജീവൻ്റെ നാഥനാം യേശു മഹേശ്വര, നീ എൻ്റെ സർവസ്വമല്ലേ. നിന്നെ മറന്നു ഞാൻ അരുതായ്മ ചെയ്യാൻ ഇടയാക്കിടല്ലേ. നീ ജീവനാഥ എൻ്റെ യേശുദേവ, ജീവൻ്റെ നാഥനാം യേശു മഹേശ്വര, നീ എൻ്റെ സർവസ്വമല്ലേ. കരയുന്നതെന്തിനു മകളേ നീ,
കേഴുവതെന്തിനു തനിയേ വേദന തന്നിൽ സാന്ത്വനമരുളും എൻ സ്വരം കേൾക്കുന്നതില്ലേ നീ എൻ വിളി അറിയുന്നതില്ലേ കരയുന്നതെന്തിനു മകളേ നീ കേഴുവതെന്തിനു തനിയേ വേദന തന്നിൽ സാന്ത്വനമരുളും എൻ സ്വരം കേൾക്കുന്നതില്ലേ നീ എൻ വിളി അറിയുന്നതില്ലേ കാണുന്നു ഞാനിന്നു മകളെ പാപഭാരത്താൽ നീറും നിൻ ഹൃദയം കാണുന്നു ഞാനിന്നു മകളെ എൻ രക്തത്തിനാലിന്നു മോചനമേകി മാറോടണയ്ക്കുന്നു നിന്നെ എൻ രക്ത ിന്നു മോചനമേകി മാറോടണയ്ക്കുന്നു നിന്നെ എൻ മാറോടണയ്ക്കുന്നു നിന്നെ കരയുന്നതെന്തിനു മകളെ നീ കേഴുവതെന്തിനു തനിയേ നേരം കണ്ണീരൊഴുക്കുവതെന്തേ ക്ലേശങ്ങളാൽ നീ വലയുന്ന നേരം കണ്ണീരൊഴുക്കുവതെന്തേ നിൻ ജീവനിലാശ്വാസമേകി നയിക്കാൻ ഞാനുണ്ടല്ലോ നിന്നരികെ നിൻ ജീവനിലാശ്വാസമേകി നയിക്കാൻ ഞാനുണ്ടല്ലോ നിന്നരികെ എന്നും ഞാനുണ്ടല്ലോ നിന്നരികെ കരയുന്നതെന്തിനു മകളെ നീ കേഴുവതെന്തിനു തനിയേ വേദന തന്നിൽ സാന്ത്വനമരുളും എൻ സ്വരം കേൾക്കുന്നതില്ലേ നീ എൻ വിളി അറിയുന്നതില്ലേ കരയുന്നതെന്തിനു മകളെ നീ കേഴുവതെന്തിനു തനിയേ ഉണരുക ദൈവജനമേ കേൾക്കുക ജീവന്റെ വചനം പോകുവിൻ പ്രഘോഷിക്കുവിൻ ആർക്കുവിനാമോദരായിടുവിൻ ഉണരുക ദൈവജനമേ കേൾക്കുക ജീവന്റെ വചനം പോകുവിൻ
പ്രഘോഷിക്കുവിൻ, ആർക്കുവിനാമോദരായിടുവിൻ. മായൊരു വചനം ശാന്തിദായകമീ നിത്യവചനം, മനുജമാർഗദീപവചനം, യേശുനാഥനരുളിയ വചനം. മണ്ണിലാഗതമായൊരു വചനം ശാന്തിദായകമീ നിത്യവചനം, മനുജമാർഗദീപവചനം, യേശുനാഥനരുളിയ വചനം. ഉണരുക ദൈവജനമേ, കേൾക്കുക ജീവന്റെ വചനം. പോകുവിൻ പ്രഘോഷിക്കുവിൻ, ആർക്കുവിനാമോദരായിടുവിൻ. ആത്മാവിലെന്നും വരമാരിച്ചൊരിയും ആശ്വാസദായകനേകുന്ന വചനം, അകതാരിലായിരം ഫലമുളവാക്കും സർവാധിനാഥൻ തൂകിയ വചനം. ആത്മാവിലെന്നും വരമാരിച്ചൊരിയും ആശ്വാസദായകനേകുന്ന വചനം, അകതാരിലായിരം ഫലമുളവാക്കും സർവാധിനാഥൻ തൂകിയ വചനം. ഉണരുക ദൈവജനമേ, കേൾക്കുക ജീവന്റെ വചനം. പോകുവിൻ പ്രഘോഷിക്കുവിൻ, ആർക്കുവിനാമോദരായിടുവിൻ. ഉണരുക ദൈവജനമേ, കേൾക്കുക ജീവന്റെ വചനം. പോകുവിൻ പ്രഘോഷിക്കുവിൻ, ആർക്കുവിനാമോദരായിടുവിൻ.